അല്ല, എന്താ ചേട്ടന്റെ പ്ലാൻ? പ്ലാൻ എന്റെ പ്ലാൻ എന്ന് വെച്ചാല് മാമലക്കുന്ന് കത്തിക്കൊണ്ടിരിക്കുവാണല്ലോ. അങ്ങനെ കത്തി കത്തി ചാരമാകുമ്പോ ആ ചാരമെടുത്ത് ഞാൻ എന്റെ നെറ്റിയിൽ ഒരു കുറി വരയ്ക്കും. നമ്മുടെ കരിക്കുരിശ് പെരുന്നാളിന് വരയ്ക്കുന്ന പോലത്തെ ഒരു കുറി. അപ്പൊ ഇവിടുന്ന് പോകാൻ ഉദ്ദേശമൊന്നും ഇല്ലേ? പോണം, പോണോല്ലോ. കൊണ്ടുപോകാൻ ആള് വരട്ടെ. ആര്? ഒന്നെവിടെയും പോയി ഒളിക്ക്. അതല്ല രസം, റീനെ വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. ഞാനിവിടുന്ന് പോയാലും ഇവിടെ അടുത്തുണ്ടാവുമല്ലോ. പണ്ട് ഞാൻ തെറ്റാലിക്ക് മരവന്തിരി അടിച്ചിട്ടപ്പോ സിസിലി കുട്ടി പറഞ്ഞായിരുന്നു ഞാൻ ഒരു വലിയ ആളാകുമെന്ന്. പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയില്ലാത്തോട്ടോ സിസിലി കുട്ടിക്ക്. ഇപ്പൊ ഞാൻ കാട്ടുപത്രിയാണല്ലോ ഇവിടെ വെച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ വലിയ ആളായി അല്ലേ? അതെ, വല്ല നടക്കുമോ? ഇനി ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ സിസിലി കുട്ടി കരയല്ലേ, കണ്ണുനീരിക്കണ വേസ്റ്റ് ആക്കല്ലേ. ഇനി എത്രയോ കരയാൻ കിടക്കുന്നു. ബെന്നിയെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെങ്കിലും അവനില്ലാത്ത രണ്ടു ദിവസം ഞാൻ ഹാപ്പിയായിരുന്നു. ചേട്ടാ, ഞാൻ ഇന്നലെ ഇങ്ങോട്ടിലേക്ക് ഇറങ്ങി അടിച്ചിരുന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഷോട്ട് ആണ്. ആരും ഞാറിഞ്ഞില്ല എന്റെ ജീവിതം കുളവാക്കിയപ്പോ ചേട്ടന് സമാധാനമായില്ല. എന്താ സിസ്റ്റർ കുട്ടി, ഇതൊക്കെ ഒരു സ്പോർട്സ് ആൻഡ് സ്പിരിറ്റ് എടുക്കണ്ടേ? വീണ്ടും തിരക്കുകളൊക്കെ മാറ്റി വെച്ചോടെ വന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. അടച്ചു കൂടെ നീയാണോ ജാഥ ക്യാപ്റ്റൻ? കണ്ടില്ലേ, പഴയ കാമുകനെ വിളിച്ച് വീട്ടിൽ കയറ്റിയേക്കാം. അമ്പലക്കൊന്നും കൊള്ളിക്കാരൊന്നും കാണുന്നില്ലല്ലോ. നീ അവരൊന്നും അറിയിച്ചില്ല, ഒരു ഉത്തരവാദിത്തമില്ല. പാപ്പച്ചോ, എന്റെ പൊന്നു സിസു റീന നിയന്ത്ര കരയുന്നത്. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം, ഒട്ടും മരങ്കട്ടിയില്ല. ബിയൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റുമോ ഈ പാപ്പച്ചനെ? വെനി നിന്നെ വിട്ടോ. സിസു നീ പേടിക്കണ്ട, ദേ വെനിച്ച നിൽക്കുന്നു നല്ല പയർ വയറു പോലെ. രാത്രി ഞാൻ പറഞ്ഞില്ല സിസു, നോട്ട് ഇഞ്ചുറി ടു ഹെൽത്ത്. നല്ല ഇടിയിട്ടല്ലേ, മുടിയൊക്കെ വളർന്നോളൂ. ചാച്ചൻ ജയിൽ മോചിതനായി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി അപ്പാച്ചി സ്റ്റൈൽ വെട്ടാം. ഞാനൊന്ന് പോയിട്ട് വരാം. നിങ്ങൾ വരെ വരാണ്ടിരിക്കുക എന്തോ ചെയ്തോ. ഈ രണ്ടു ദിവസം നിങ്ങൾ ഇവിടെ എന്തുണ്ടാക്കണായിരുന്നു എന്ന് എനിക്കറിയണം. പറ. എന്നാലും ധൈര്യം സമ്മതിക്കണം, അതും പട്ടാ പകല്. അന്ന് നിന്നെ പൊക്കിയ സത്യത അറിഞ്ഞില്ലായിരുന്നു. പിന്നെ ഏതൊരു നായിട്ട് എന്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതെ, പിന്നെ ആ കട്ടിലിന്റെ ഇരുന്ന കുപ്പിന്ന് ഞാൻ ഒരു രണ്ടു പേ അടിച്ചിട്ടുണ്ട്. ഏഹ്, ഒലിവിലാണോ? കണ്ടില്ല. ഇതൊക്കെ ഒരു പരസ്പര ധാരണ നിലനിർത്തുന്ന കാര്യങ്ങളല്ലേ, ധാരണ. സാറേ സ്റ്റേഷനിലേക്കല്ലേ, ആനക്കൈ വഴി വിട്ടാ മതി, അത് എളുപ്പം. ഞാൻ തീരുമാനിച്ചോളാം. മയിലാടൻ പാറ വഴി പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വകുപ്പുണ്ടായിരുന്നു, ഇമ്മോറൽ ട്രാഫിക്. പിന്നെ സാറന്മാർ ആദ്യം വന്ന സ്ഥിതിക്ക് ആനക്കൈ വഴി തന്നെ പൊക്കോട്ടെ. ഓ ആ, അടുത്ത പ്രാവശ്യം ആട്ടെ. ആയിക്കോട്ടെ ആശാല. എടാ, ചെറിയൊരു ജീവപര്യന്തം, ഞാൻ ഉടനെ വരില്ലേ?
അതല്ല ആശാനെ, പറമോനെ എന്റെ സൈക്കിൾ അവിടെ വെച്ച്. ഇന്നലെ ഈ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ തണുപ്പൊക്കെ അല്ലേ. അല്ല ബെന്നി, നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട, അവരെ വഴിയ സുഹൃത്തുക്കളൊക്കെ ആവുമ്പോൾ. ബെന്നിച്ച, നിങ്ങൾ വന്നു കയറിയിട്ട് ഇത്രയും നേരമായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ. അതോ ഈ നാട്ടുകാർ പറയുന്ന പോലെ നിങ്ങൾക്കും എന്നെ സംശയമാണോ? ബെന്നി, പാപ്പച്ചൻ ചേട്ടൻ പറഞ്ഞല്ലോ തല്ലൊന്നും കിട്ടുവല്ലെന്ന്. പാപ്പച്ചൻ എടി അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുവോ? നിന്നെ തന്ത ജോസഫ് അല്ലെന്ന് അവൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ? നീ കിടക്കാണെങ്കിൽ കിടക്ക്, കിടന്ന് കിടന്ന് കിടന്ന്. സിസ്ലി കുട്ടി, നിങ്ങൾ എന്നെ അടി കെട്ടാഞ്ഞ്. എന്തോന്നാ? നീയും പാപ്പച്ചനും എന്നെ കെട്ടാഞ്ഞ. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇപ്പോഴും സംശയമാണല്ലേ. അതിന് നീ വേറെ ആളെ നോക്കണം. എടിയവൻ കാണാൻ വലിയ തിരക്കേടൊന്നുമില്ലല്ലോ, കുറച്ച് കള്ളം പറയും. ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പമാണോ? നിനക്ക് മക്കളുണ്ടായിരുന്നു. സ്റ്റേഷനിൽ കിട്ടിയെന്റെ വാക്ക് ഞാൻ ഇവിടെ തരും കേട്ടോ, മിണ്ടാതെ കടന്നു. സിസ്ലി, ഇടിയ കഥയൊന്ന് പറഞ്ഞു. സിസ്ലി കുട്ടി, ആ കഥയൊന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വന്നു. ഞാനെന്ത് കേക്കട്ടെ? പറയണോ? അന്തവും കുന്തവും ഇല്ലാത്ത അന്നത്തെ കാലം. അപ്പൊ ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പോഴും. പറ. നീ ഇവിടെ വന്നിരിക്കണോ? വീട്ടിലെ വിരുന്നുകാർ ആരെങ്കിലും വന്ന എവിടെയെങ്കിലും മാറി അങ്ങ് ഇരുന്നോണോ? ദേ അമ്പ കുരിച്ചന്റെ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഈ തിന്ന പാത്രം ഒന്ന് കഴിക്കൂടെ വേണ്ട നിനക്ക്? അതൊന്നും ഞാൻ തിന്നതല്ല, മൂത്ത മോളും കെട്ടിയവനും വന്ന അമ്മച്ചിക്ക് എപ്പോഴും വെപ്രാളോ. നമ്മളെ പോലെ താള് മൂപ്പിച്ചത് വല്ലതും തിന്നുവോ പോളി? അവന് നല്ലത് വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടായോ? വക്കീല് വരുമോനോടുള്ള ഒരു സ്നേഹം. അതെടി, നീ പാപ്പച്ചനെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ? എടി, അവരുടെ ചായപ്പില കിടക്കുന്നതെന്നൊരു ഓർമ്മ വേണം. അവന് പോലും ആ തന്തയുടെ അടുത്തൊരു വിലയില്ല, അറിയോ നിനക്ക്? പിന്നെ അവിടെ കേറാൻ നിൽക്കുന്ന നിനക്ക്. പാപ്പച്ചൻ ചേട്ടൻ പാവുവാ, പനിനീർ പൂവിലെ രാഘവനെ പോലെ. അവിടെ ഒരു പനിനീർപ്പവും പാപ്പച്ചനും. നിന്നെ എപ്പൊ കെട്ടിയെടുത്തതാടാ? നീയാണോ പോത്തിനെ വെട്ടിയത്? എടാ, ഒരു പോത്തിനെ തിന്നാനത്തെ സമയം എടുക്കാറില്ലോടാ. ഇങ്ങനെ തെക്ക് വടക്ക് നടന്നാ മതിയോ പാപ്പച്ച? എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ? ഇഷ്ടപ്പെട്ടില്ല. ഒരു അയൽവാസി എന്ന നിലയിൽ ഞാനൊന്ന് ഉപദേശിച്ചു. ഒരു വക്കീല് അവനെ കാണുമ്പോ ക്രിമിനിയ ചവിട്ട് വെച്ച് കൊടുത്താലുണ്ടല്ലോ, വല്ല കോപ്പി അടിച്ച് പാസ്സായതായിരിക്കും. കോപ്പി അടിച്ചിട്ട് നീ പാസ്സായില്ലല്ലോ. ഈ അപ്പൻ എന്തിന്റെ കേടാണ്? എന്നെ കാണുമ്പോ കാണുമ്പോ ചൊറിച്ചിലാണല്ലോ. തന്തയായി പോയി, ആ പട്ടിയോടുള്ള സ്നേഹം പോലും എന്നോടില്ല. ഒരപ്പനും മോനോ നല്ലൊരു ദിവസമായിട്ട് പള്ളി പോയിട്ടില്ല. നിന്റെ ചെവി എന്താ പൊട്ടിയിരിക്കണോ? പട്ടി കുറയ്ക്കുന്നത് കേട്ടില്ലേ? ഈ പശുക്കുട്ടി ഇത് എവിടെ പോയി കിടക്കാണോ? എടി സിസിലി, എടി ഒന്ന് വന്ന് നോക്കിയാടി. നമ്മുടെ മണിക്കുട്ടി ഇപ്പൊ കൂടി പാല് കുടിച്ചു പോയേ ഉള്ളേ. ഈ കാലമാടിന്റെ പട്ടി എന്റെ മണിക്കുട്ടി. അയ്യോ, അതെങ്ങനാ വളർത്ത ശീലം വേണ്ടേ? കൊന്ന് തിന്നുന്നതല്ല പാരമ്പര്യം. എന്റെ മണിക്കുട്ടി, ഇതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തന്നോണം. എന്നാലും എന്റെ മാതം ചേട്ടാ, ഇതിനെയൊക്കെ അഴിച്ചു വിടാമോ? പിള്ളേര് നടക്കുന്ന വഴിയല്ലേ?
ഇതൊക്കെ സംഭവിച്ചുപോലെ മനുഷ്യർക്കും ആയിരുന്നെങ്കിലോ? അതിനെ അയാളങ്ങ് ചുട്ടുന്നോളും, അത്ര തന്നെ. പറഞ്ഞിട്ടെന്തായാലും കുലുക്കൊണ്ടോ നോക്കിയേ. മാറി നോക്കട്ടെ, നീ ആ ചായപ്പിൽ നിന്ന് കയറുന്നില്ല എടുത്തുണ്ടോ? അതെന്നാ വാറുണ്ണിയേട്ടൻ അർത്ഥ എരുമ ഗർഭിണിയായിരുന്നു, അതിന്റെ കുട്ടിയാ. അന്ന് രാത്രി തന്നെ മാത്തച്ചായൻ അങ്ങേരുടെ ഇറച്ചിക്കട കത്തിച്ചു. മൊത്തം ഡാർക്കാണല്ലോ.